ചൂസിക്കുന്ന ഈ മാവ് പെട്ടെന്ന് പൂക്കും. അമോണിയം പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാവിനെ കുറിച്ച് ഇതിന് മുന്നേ ഒരു മൂന്നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മാവിന് കൊടുക്കേണ്ട വളങ്ങൾ, അതുപോലെ മാവ് പൂക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വളങ്ങൾ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാവ് പൂക്കാനായിട്ടുള്ള ചില കുറുക്ക് വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ചിലർക്ക് ഉപകാരപ്പെടും. എന്നിട്ട് മാവ് പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ കുറുക്ക് വിദ്യകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പെട്ടെന്നായിട്ട് പൂക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാലഞ്ച് കുറുക്ക് വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരു നല്ലൊരു വീഡിയോ തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കണ്ടിരിക്കാം. പിന്നെ ഇതിനു മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണെങ്കിൽ തന്നോട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതായത് നമ്മുടെ മാവുകൾ തളിർത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല. ഇതുപോലെയുള്ള തളിർപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു കീടനാശിനി കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള വരുന്ന സമയത്ത് നമ്മൾ കീടനാശിനി തെളിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഇതിൻ്റെ ഈ തണ്ടുകൾ മൊത്തമായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ പൂക്കൾ വരില്ല. ഈ തളിര് മൂത്ത് ഇതിൽ നിന്നാണ് നമുക്ക് പൂക്കൾ വരിക. അപ്പോൾ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് പലർക്കും മാങ്ങ മാവിൽ പൂക്കളില്ലാതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള തളിർപ്പുകൾ കരിയാതിരിക്കാനായിട്ടുള്ള നല്ലൊരു മരുന്നും കൂടെ പറയുന്നുണ്ട്. പലരും മാവ് വയ്ക്കുന്നത് ചിലപ്പോൾ മറ്റുള്ള മരങ്ങളുടെ അടിയിലായിരിക്കും. അപ്പോൾ മറ്റുള്ള മരങ്ങളുടെ അടിയിലാണെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ മാവിനെ കായ്ക്കാനുള്ള ടെൻഡൻസി ഇല്ലാതിരിക്കും. അതുപോലെ തന്നെ മാവ് അഞ്ചും ആറും വർഷം ആയി കഴിഞ്ഞാലും പൂക്കാതെ വരും. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ മാവ് വയ്ക്കാൻ ശ്രമിക്കുക. മാവിന് മറ്റു മരങ്ങളുടെ തണലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം മാവിന് നല്ല വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പൂക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ മാവിന് ഓവറായിട്ട് മഴയുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ മാവിൻ്റെ ഇലകൾ ഇതുപോലെ കണ്ടില്ലേ, ഓവറായിട്ട് മഴയുള്ള സമയങ്ങളിലാണ് ഇതുപോലെ കറുത്ത കുത്തുകളെ വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ കറുത്ത കുത്തു വീഴുന്ന സമയങ്ങളിൽ ഇതിലൊരു ഫംഗസ് ബാധയാണ് വരുന്നത്. ഈ ഫംഗസ് ബാധ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഇതിൽ തളിർപ്പുകൾ പുതിയത് വന്നു കഴിഞ്ഞാൽ തളിർപ്പുകളൊക്കെ ഈ ഫംഗസ് ബാധ വന്നിട്ട് ഇതൊക്കെ ഇപ്പോൾ തളിർപ്പുകളൊക്കെ പുതിയ തളിർപ്പുകളൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. പെട്ടെന്ന് പൂക്കാനായിട്ട് കൊടുക്കുന്ന ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് എപ്സം സാൾട്ട് ആണ് കേട്ടോ. എപ്സം സാൾട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും മേടിച്ചു വയ്ക്കുന്ന ഒരു സാധനമാണ് ഈ എപ്സം സാൾട്ട് എന്ന് പറയുന്നത്. മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നമ്മുടെ മാവിന് കൊടുക്കണം. മാവ് തീർച്ചയായിട്ടും പൂക്കണം എന്നുണ്ടെങ്കിലും നല്ലതുപോലെ കായ്കൾ പിടിക്കണമെന്നുണ്ടെങ്കിലും ഈ എപ്സം സാൾട്ട് വളരെ പ്രധാനമാണ്. ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമോ അല്ലെങ്കിൽ ആയിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 100-150 ഗ്രാം വെച്ചിട്ട് ഒരു മാവിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയൊരു മാവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു മാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം മതിയാവും. നമുക്ക് ഇതിൻ്റെ ചൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മഴയ്ക്ക് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. മഴയുള്ള സമയത്താണ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ചേർത്ത് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മാവിന് മെയിനായിട്ട് ചെയ്യേണ്ടത് ഏത് സമയം നമ്മൾ മാവിനെ നനച്ചു കൊടുക്കാതെ മഴക്കാലം കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് മാവിൻ്റെ ചൂടുവശം നല്ല ഡ്രൈ ആയിട്ടിരിക്കുക. ഒരു രണ്ടോ ഒന്നോ രണ്ടോ മാസം നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിരുന്നതിന് ശേഷം തീരെ നനച്ചു കൊടുക്കരുത് മാവിനെ. ആ മാവ് നനച്ചു കൊടുക്കാതെ നമുക്ക് ആ രണ്ട് മാസത്തിന് ശേഷം നമ്മൾ മാവിനെ പുതിയതായിട്ട് തടം കോരിയിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 2-3 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാവിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ചപ്പക്കിയിട്ട് വേണം നമുക്ക് നനച്ചു കൊടുക്കാനായിട്ട്. ഏത് സമയവും അതിൻ്റെ ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ ചപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് സമയവും മാവിൻ്റെ അടിവശത്ത് നല്ല തണുവ് നിൽക്കണം. ഇരുന്നാൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ചിലർക്ക് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവിൻ്റെ അടിയിൽ ഏത് സമയവും നനവുണ്ടായിരിക്കും ചെയ്യും. അതുപോലെ കണ്ണിമാങ്ങ കൊഴിയുന്നതും നമുക്ക് തടയാനായിട്ട് സാധിക്കും. ആ വരൾച്ചയ്ക്ക് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പൊതയിടുക. പൊതയിട്ടതിന് ശേഷം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ്, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചൺ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 250 അല്ലെങ്കിൽ 300 ഗ്രാമോളം നമുക്ക് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നനച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ചെറിയൊരു തടം കോരിയിട്ട് ആ തടത്തിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ നനച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നനച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈ നനച്ചു കൊടുക്കുന്നത് ഒരു 15 ദിവസത്തോളം നമ്മൾ തുടരണം. 15 ദിവസത്തോളം ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മാവ് ഒരു 15-ാമത്തെ ദിവസം തൊട്ട് ചെറിയ ചെറിയ തളിർപ്പുകൾ വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഈ നനച്ചു കൊടുക്കുന്നത് നിർത്തിയിരിക്കണം. അപ്പോൾ ഇത് നല്ലൊരു മാർഗ്ഗമാണ്. മാവിനെ നമ്മൾ പെട്ടെന്ന് തന്നെ തണുവ് കൊടുക്കുമ്പോൾ മാവ് പെട്ടെന്ന് തളിർക്കുകയും അതുപോലെ തന്നെ പൂക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ കായ്ക്കാത്ത മാവുകളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വലുപ്പമുള്ള മാവുകൾക്ക് വേണം ചെയ്തു കൊടുക്കാനായിട്ട്. നമ്മൾ മോതിരവളയം ചെയ്തു കൊടുക്കാറുണ്ട്.
ഒരു അഞ്ചാറ് വർഷം പ്രായമായിട്ടുള്ള മാവുകൾക്ക് മാത്രമാണ് നമ്മൾ മോതിരവളയം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത മാവുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ശീകരങ്ങൾ ഇതുപോലെയുള്ള ശീകരങ്ങൾ ഒന്ന് വെട്ടി കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് പൂക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭക്ഷണം കൊണ്ടുപോകുന്നത് നിർത്തി ഇത് താഴെ പൂക്കാനായിട്ട് ഇത് സഹായിക്കും. മാവ് പൂക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പുകയിടൽ തന്നെയാണ് കേട്ടോ. പുക കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത മാവും പൂക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം പുകയിലുള്ള എത്തിലിൻ കൂടുതലായിട്ട് ശ്വസിക്കുന്ന ഈ മാവ് പെട്ടെന്ന് പൂക്കും. അത് ഏത് കൊമ്പാണ് കൂടുതലായിട്ട് പുക അടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കൊമ്പ് കൂടുതലായിട്ട് പൂക്കുകയും അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉള്ള മാവുകൾ കാണാം, ഒരുപാട് കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചിട്ട് ആ മാവുകൾ റോഡ് സൈഡിലുള്ള മാവുകൾ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു കേടുമില്ലാതെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ നമ്മുടെ വീടുകളിലുള്ള മാവുകൾക്ക് ഇതുപോലെ പുകച്ചു കൊടുക്കുക. അപ്പോൾ പുകച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. പൂക്കുന്നതിന് മുന്നേ നമ്മളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം പുകച്ചു കൊടുക്കുക. അത് ചെയ്യുന്നത് നമ്മൾ പൂക്കളുകൾ വരാനായിട്ടാണ്. ഇനി പൂക്കുന്നതിന് ശേഷം നമ്മൾ പുകച്ചു കൊടുക്കണം. അപ്പോൾ പൂക്കുന്നതിന് ശേഷം പറഞ്ഞ പൂക്കളിലുള്ള കീടങ്ങൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള പ്രാണികൾ അതുപോലെ തന്നെ പൂക്കൾ നമ്മുടെ കണിമാങ്ങ കൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള പല പ്രാണികളുണ്ടായിരിക്കും, അതൊക്കെ പോകാനായിട്ടാണ് നമ്മൾ പൂക്കുന്നതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം കൂടെ നമ്മൾ പുകച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു സീസണിൽ നമ്മളൊരു അഞ്ചോ ആറോ പ്രാവശ്യം നമ്മൾ പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിൽ കീടങ്ങൾ പോവുകയും ചെയ്യും, നല്ലതുപോലെ നമ്മൾ പൂക്കൾ നമ്മുടെ മാവിൽ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഈ പുകയ്ക്കുന്ന സമയത്ത് നമ്മളിതേ ഒരു കുറച്ച് മുളകുണ്ടല്ലോ, ഉണക്കമുളക്, ഉണക്കമുളക് നമ്മളിതേ ഇത് ഈ പുകയ്ക്കുന്ന പുകയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക പുകയിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളെ പൊടിക്കാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ്. ഇലയുടെ അടിയിൽ പതിഞ്ഞ് നിൽക്കുന്ന കീടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോകാനും നമ്മൾ ഈ മുളക് മുളകിൻ്റെ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ സകല കീടങ്ങളും പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ തളിർപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തളിർപ്പുകൾ കരിയാതിരിക്കാനായിട്ട് വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 10 ml അതുപോലെ തന്നെ ഒരു 5-6 തുള്ളി നമുക്ക് ഡിഷ് സോപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് സോപ്പ് നമുക്ക് ഇതിലേക്ക് ഒറ്റിച്ച് കൊടുത്ത് നമ്മുടെ മാവിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തളിർപ്പുകൾ ഒരു കേടുമില്ലാതെ കരിയാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. മാവുകളിൽ വരുന്ന തളിർപ്പുകളിൽ എല്ലാ തളിർപ്പുകളിലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് നല്ലതുപോലെ മാവ് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ മാവ് പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു പൊടി കയ്യാനുണ്ടോ, പൊട്ടാസ്യം നൈട്രേറ്റ്. ഇത് നമ്മുടെ വളക്കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പൊട്ടാസ്യം നൈട്രേറ്റാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. മാവുകളും മാവ് പെട്ടെന്ന് പൂക്കാനായിട്ട് സഹായിക്കും. എത്ര പൂക്കാത്ത മാവ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ചൂട്ടിലേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളിൽ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാനായിട്ടും ഹോർമോൺ പോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും, പെട്ടെന്ന് പൂക്കൾ വരികയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മളിതേ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിതൊരു 10 ഗ്രാമോളം പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം. 10 ഗ്രാം മതിയാവും കേട്ടോ, കൂടുതലായി പോരുത്, 10 ഗ്രാം തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേയറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടുകളിലൊക്കെ മെയിനായിട്ട് അടിച്ചു കൊടുക്കുക, തണ്ടുകളിൽ ചെറിയ തണ്ടുകളിൽ അതുപോലെ തന്നെ അതിൻ്റെ ഇലയുടെ ഭാഗത്ത് പുതിയ തളിർപ്പുകൾ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 ദിവസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു 15 ദിവസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിട്ട് കാണും. ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ, ചെറിയ മാവാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം മതിയാവും. ഇതിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ഒരു 20 ഗ്രാമോളം പൊട്ടാസ്യം നൈട്രേറ്റ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ഒന്ന് അകലത്തിലിട്ട് ഒഴിച്ചു കൊടുക്കുക. വലിയ മാവാണെങ്കിൽ കുറച്ച് അളവിൽ നമ്മൾ കൂട്ടിയെടുക്കേണ്ടി വരും, നമ്മുടെ മാവിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അളവ് കൂട്ടിയിടുക. പിന്നെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല മഴയുള്ള ദിവസങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക, അതുപോലെ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക. വളരെ ചെറിയ ആയിട്ട് മഴക്കാരൊക്കെ ഉള്ള ദിവസം ചെറുതായിട്ട് വെയിലുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ദിവസമെങ്കിലും ഇതിൻ്റെ സ്പ്രേ ചെയ്ത് അതിൽ പിടിക്കണം, മാവിൻ്റെ പിടിക്കണം, എന്നിട്ട് മാത്രമാണ് ഇത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പലരും മാവ് പൂക്കാനായിട്ട് രാസ ഹോർമോണുകൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാസ ഹോർമോണുകൾ ഉപയോഗിക്കുന്ന മാവുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമെങ്കിലും പ്രായമായിട്ടുള്ള മാവുകൾക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ രാസ ഹോർമോണുകൾ പ്രയോഗിക്കാൻ പാടുള്ളൂ. കാരണം ചെറിയ ഇതുപോലെയുള്ള ചെറിയ മാവുകൾക്കൊക്കെ നമ്മൾ രാസ ഹോർമോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാവ് ചിലപ്പോൾ പൂക്കാതെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക, 10 വർഷമെങ്കിലും പ്രായമായ മാവുകൾക്ക് മാത്രം നമ്മൾ രാസ ഹോർമോണുകൾ യൂസ് ചെയ്യാം. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാവ് പൂക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ, കുറച്ച് പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ അറിയാത്ത മറ്റുള്ള കൃഷി സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവർ പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.